നിങ്ങളിതിവിടെ വന്ന് എക്സ്പീരിയൻസ് ചെയ്താൽ മാത്രമാണ് ഈ ഒരു പാതിരാമണലിൻ്റെ ഭംഗിയും ഇവിടുത്തെ വിശേഷങ്ങളും ഒരു കാരണവശാലും പറഞ്ഞാൽ തീരില്ല. ആ ഒരു സമയത്താണ് വെറും 400 രൂപയ്ക്ക് നമുക്ക് സർക്കാർ കിടിലൻ ലക്ഷറി ബോട്ട്, അത് നല്ല വിഭവസമൃദ്ധമായിട്ടുള്ള സദ്യയാണ്. ട്രാവൽ ഫ്രണ്ട്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് നിൽക്കുന്നത് ആലപ്പുഴയിലാണ്. ആലപ്പുഴയിൽ ബോട്ട് ജെട്ടിയിലാണ് നിൽക്കുന്നത്. അപ്പോൾ വേഗ 2 എന്ന് പറഞ്ഞാൽ കേരള ജലഗതാഗത വകുപ്പിൻ്റെ ഒരു പുതിയൊരു ബോട്ട് വന്നിട്ടുണ്ട്. കഴിഞ്ഞ ക്രിസ്മസ് ദിനത്തിലാണ് ഇത് ലോഞ്ച് ചെയ്തത്. അപ്പോൾ ഈ ബോട്ടയിലുള്ള ഒരു യാത്രയാണ്, ഒരു ഏകദേശം ഒരു 5 മണിക്കൂർ വരുന്നൊരു യാത്രയാണ്. ഇതിന് ചിലവ് വരുന്നത് 400 രൂപയാണ്. 400 രൂപയ്ക്ക് നമുക്ക് ആലപ്പുഴ, കുട്ടനാട് അങ്ങനെ കുറേ ഏരിയകൾ കാണാൻ പറ്റും. അപ്പോൾ അത് എൻ്റെ പുറകെ കാണുന്നത് ബോട്ട് ജെട്ടിയാണ്. നമുക്കിനി ആ അകത്തോട്ട് കയറി ആ ബോട്ടും ബോട്ടിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഒന്ന് കാണാം. അപ്പോൾ അകത്തോട്ട് പോയാലോ? ആലപ്പുഴ, കുട്ടനാട് അങ്ങനെ കുറേ ഏരിയകൾ കാണാൻ പറ്റുന്നൊരു ബോട്ടാണ്. അപ്പോൾ നമ്മൾ ഈ ബോട്ടിലോട്ട് കയറി നോക്കാം. നമ്മൾ നോൺ എ സി ആണ് എടുത്തേക്കുന്നത്. നോൺ എ സിക്ക് 400 രൂപയും എ സി ക്യാബിൻ വരുന്നതിന്, ഫ്രണ്ട് വശത്ത് എ സി ആണ് വരുന്നത്, എ സി വരുന്നതിന് ചാർജ് വരുന്നത് 600 രൂപയാണ്. സ്റ്റേറ്റ് വാട്ടർ ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെൻ്റ് ആണ് ബോട്ടിൻ്റെ. നമ്മുടെ പേര് വരുന്ന വേഗ 2. അപ്പോൾ സ്വാഭാവികമായിട്ട് ഒരു ഇംഗ്ലീഷ് പടത്തിൻ്റെയൊക്കെ പേര് പോലെ നമുക്ക് തോന്നുന്നല്ലേ, വേഗ 2. അപ്പോൾ നമുക്ക് ചോദിക്കാം വേഗ 1 എവിടെയാണ്, അതേപ്പറ്റി നമുക്ക് ചോദിച്ചു നോക്കട്ടെ. വേഗ 1 ഏത് റൂട്ടിലാണ് പോകുന്നതെന്ന് നമുക്ക് ചോദിച്ചു. വേഗ 1 എന്ന് പറഞ്ഞൊരു ബോട്ടും കൂടെ ഉണ്ടെന്ന് സാറ് പറഞ്ഞ്. ആ ബോട്ട് വരുന്നത് എറണാകുളം, ഫോർട്ട് കൊച്ചി, വൈക്കം ഈ റൂട്ടിലാണ് ഓടുന്നത്. ഇതുപോലെ തന്നെ ടൂറിസ്റ്റ് ബോട്ടാണ്. ജലഗതാഗത വകുപ്പിൻ്റെ വാട്ടർ ടാക്സിയും കൂടെ ഇവിടെ കിടക്കുന്നുണ്ട് ജെട്ടിയിൽ. ഇവിടെ കിടക്കുന്നത് വേഗ, അതിന് തൊട്ട് പുറയിലായിട്ട് വാട്ടർ ടാക്സി കിടക്കുന്നുണ്ട്. ഈ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ ടാക്സിയൊക്കെ വിളിക്കുന്ന പോലെ തന്നെ ഇതിൻ്റെ അകത്ത് നമുക്ക് വിളിച്ച് കൊണ്ടുപോകാം. 1500 രൂപയാണ് ഒരു മണിക്കൂറിന് ചാർജ് വരുന്നത്. അത്യാവശ്യം ഒരു കാറിലൊക്കെ ഉള്ള കൂട്ട് സീറ്റിങ്ങും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. സംഭവം കൊള്ളാട്ടോ, അടിപൊളി. അപ്പോൾ ബോട്ട് ഇത് ഇവിടെ കിടക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ പുറകിൽ ഇത് ഇവിടെയും ഇഷ്ടംപോലെ ബോട്ടുകൾ, ഓരോ സ്ഥലത്തേക്കുള്ള ബോട്ടുണ്ട്. നമ്മുടെ KSRTC സ്റ്റാൻഡിലൊക്കെ പോയി നിൽക്കുന്ന ഒരു ഫീല് ഇഷ്ടംപോലെ. അതായത് ആലപ്പുഴ എന്ന് പറയുമ്പോൾ അറിയാമല്ലോ, ആലപ്പുഴയിൽ ഏറ്റവും കൂടുതൽ ഈ കായലുകളാണ്. അപ്പം നമ്മുടെ നാട്ടിൽ KSRTC ബസ് റൂട്ടിൽ കൂടെ പോകുന്ന പോലെ തന്നെ ഇവിടെ ആലപ്പുഴയിലെ ഓരോ സ്ഥലങ്ങളെ കണക്ട് ചെയ്യുന്നത് നമ്മുടെ ഈ ബോട്ടുകളാണ്. എൻ്റെ പേര് സുജിത്ത്, ഞാൻ ട്രാഫിക് സൂപ്രണ്ടാണ്. സംസ്ഥാന ജലഗതാഗത വകുപ്പ് ആലപ്പുഴ എറണാകുളം മേഖലയുടെയാണ്. വേഗ 2 എന്ന് പറയുന്നൊരു സർവീസാണ്. വേഗ 2യുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആലപ്പുഴയിൽ നിന്ന് ഒരു 11 മണിക്ക് നമ്മൾ പുറപ്പെടുന്നു. 11 മണിക്ക് പുറപ്പെട്ടതിന് ശേഷം ഏകദേശം ഒരു 4:30-ക്കുള്ളിൽ തിരിച്ച് ആലപ്പുഴ ജെട്ടിയിൽ തന്നെ വരുന്നു. പോകുന്ന വഴിയിൽ നമ്മൾ പുന്നമട കായൽ, അതായത് ലോക ശ്രദ്ധയിൽ വള്ളംകളി എത്തിച്ച് നെഹ്റു ട്രോഫി, ആ ഒരു പുന്നമട കായലിലൂടെ കവർ ചെയ്ത് വേമ്പനാട് കായൽ, മുഹമ്മ, പാതിരാമണൽ ദ്വീപ്, ദ്വീപിലൊരു 20 മിനിറ്റോളം സ്പെൻഡ് ചെയ്യുന്നു. അവിടുന്ന് തിരിച്ച് കുമരകം, 6 ബ്ലോക്ക്, ചിത്തിര, മാർത്താണ്ഡം കായൽ, C ബ്ലോക്ക് വഴി ആലപ്പുഴയിൽ തിരിച്ചെത്തും. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ടിക്കറ്റ് ചാർജ് എന്ന് പറഞ്ഞാൽ വളരെ തുച്ഛമായൊരു തുകയാണ്. ഈ 5.5 മണിക്കൂർ 6 മണിക്കൂറത്തേക്ക് നമ്മൾ ചാർജ് ഈടാക്കുന്നത്. അതായത് എ സിയിൽ 600 രൂപയും നോൺ എ സിയിൽ 400 രൂപയാണ് ടിക്കറ്റ് ചാർജ് ഈടാക്കുന്നത്. ഇതിൽ കുട്ടികൾക്ക് ഹാഫ് ടിക്കറ്റ് ഉണ്ട്. അതായത് 5 മുതൽ 12 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ഹാഫ് ടിക്കറ്റാണ് എടുക്കാവുന്നതാണ്. പിന്നെ ഫുഡ് പ്രിപ്പയർ ചെയ്ത് ഇതിനകത്ത് കൊണ്ടുവന്ന് സെർവ് ചെയ്യുന്നത് കുടുംബശ്രീ യൂണിറ്റാണ്. അവർ നോർമൽ ചാർജ് അവർ ഈടാക്കുന്നത്. ഒരു മീൽസിന് അവർ പറയുന്നത് ഫിഷ് കറി, ഫിഷ് ഫ്രൈയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സ്പെഷ്യൽ ഐറ്റംസൊക്കെ ആഡ് ചെയ്തൊക്കെയാണ് കൊണ്ടുവരുന്നത്. അതിനകത്ത് 100 രൂപീസാണ് ചാർജ് ചെയ്യുന്നത്. പിന്നെ ടീ സ്നാക്സ് ഉണ്ട്, ഐസ്ക്രീംസ് ഉണ്ട്. അങ്ങനെ കുട്ടികൾക്ക് അത്യാവശ്യം കഴിക്കാൻ പറ്റുന്ന സാധനങ്ങളൊക്കെ നമുക്ക് ഇതിനകത്ത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമുക്കൊരു 1 ഡേ ക്രൂയിസൊക്കെ ഇവിടെ വന്ന് എടുക്കണമെങ്കിൽ ഹൗസ് ബോട്ടാണ് 8 രൂപ തൊട്ട് 10 രൂപ വരെ 1 ഡേ ക്രൂയിസിന് മേടിക്കും. ആ ഒരു സമയത്താണ് വെറും 400 രൂപയ്ക്ക് നമുക്ക് സർക്കാർ കിടിലൻ ലക്ഷറി ബോട്ടിലുള്ള ഒരു യാത്ര സമ്മാനിക്കുന്നത്. നമുക്ക് ഉള്ളിൽ കയറി ഇതിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഒന്ന് കാണാം. ഇതാണ് ബോട്ടിൻ്റെ ഉൾവശം വരുന്നത്. അത്യാവശ്യം നല്ല സീറ്റിങ് കാര്യങ്ങളെല്ലാം ആണ്. ബോട്ടിൻ്റെ നോൺ എ സി ഒരു ഭാഗത്താണ്. നോൺ എ സിയിൽ ഇവിടുന്ന് ബാക്കിലോട്ട് എൻട്രൻസ് ഉണ്ട്. ബാക്കിലോട്ട് ഇറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ ടോയ്ലറ്റ് ഫെസിലിറ്റി, അതുപോലെ തന്നെ വാഷ് ബേസിന് എല്ലാ സ്ഥലവും വരുന്നുണ്ട്. അത്യാവശ്യം നല്ല വിശാലമായിട്ടുള്ളൊരു എന്താ പറയുക ഡെക്കാണ് വരുന്നത്. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഈ പുറകിലേക്കുള്ള കാഴ്ചകളെല്ലാം നമുക്ക് വിശാലമായിട്ട് കാണാൻ പറ്റും. അതുപോലെ തന്നെ ഒരു കോണി മുകളിലോട്ട് കൊടുത്തിട്ടുണ്ട്. അത് മുകളിലോട്ട് കയറി എന്തെങ്കിലും കാര്യത്തിനൊക്കെ കയറാൻ വേണ്ടിയിട്ടായിരിക്കാം. അതുപോലെ തന്നെ ക്യാമറ, അങ്ങനെ എല്ലാ ഫെസിലിറ്റിയോട് കൂടി അത്യാധുനികമായിട്ടുള്ള സെറ്റപ്പിലാണ് ഈ ഒരു ബോട്ട് ഒരുങ്ങിയിട്ടുള്ളത്. നമുക്കിതിൻ്റെ എ സി ക്യാബിനൊന്ന് കയറി കാണാം. എ സി ക്യാബിൻ വരുന്നത്. സീറ്റിംഗ് ഒക്കെ കുറച്ചുകൂടി ലക്ഷറി ഒരു ടൈപ്പാണ് സീറ്റ് വരുന്നത്. അതുപോലെ തന്നെ എ സി ക്യാബിനിൽ ഫുൾ കവേർഡ് ആയതുകൊണ്ട് നമുക്ക് പുറത്തുള്ള കാഴ്ചകളൊക്കെ ഈ ഒരു വ്യൂവിൽ ഇങ്ങനെ കാണാൻ പറ്റുള്ളൂ. ബോട്ടിൻ്റെ ടൈമിംഗ് വരുന്നത് രാവിലെ 11 മണിക്കാണ് എല്ലാ ദിവസവും പോകുന്നത്. അപ്പോൾ വെയിറ്റ് ചെയ്യുകയാണ് ബോട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഏകദേശം 10:30 ആയി. നമുക്ക് ബോട്ട് ബുക്ക് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ വഴിയെ പറഞ്ഞു തരാം. അപ്പോൾ നമ്മൾ വേഗ 2 ബോട്ടിനെ പറ്റി പറഞ്ഞു തരാൻ വേണ്ടി നമ്മുടെ സന്തോഷ് സാറുണ്ട്. ഇത് ബുക്ക് ചെയ്യാൻ വേണ്ടി ഇത് എങ്ങനെ ചെയ്യാനായിട്ട് നമുക്ക് 2-3 നമ്പറുകൾ നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ആ നമ്പറിൽ വിളിച്ചിട്ട് സീറ്റ് ബുക്ക് ചെയ്യുക. 940050 325, 940050 327, അങ്ങനെ 940050 322, ഇങ്ങനെ 3 നമ്പറുകളിൽ നമ്മൾ ഫോൺ ബുക്കിംഗ് കൊടുക്കുന്നു. അതനുസരിച്ച് സീറ്റ് നമ്മൾ ബുക്ക് ചെയ്തിടുന്നു. തലേ ദിവസം നമ്മൾ വീണ്ടും വിളിച്ചവരെ ഒന്നുകൂടെ കൺഫേം ചെയ്യും. ക്യാൻസലേഷൻ ഉണ്ടെങ്കിൽ നമ്മളത് മാറ്റി അടുത്ത ആൾക്കാർ കൊടുക്കും. ഓൾമോസ്റ്റ് ഇന്ന് വരെ നമുക്ക് മിക്കവാറും എല്ലാ ദിവസങ്ങളിലും ഫുൾ ബുക്കിങ്ങിലാണ് ബോട്ട് സർവീസ് നടത്തുന്നത്. നല്ല പ്രതികരണവും യാത്രക്കാർക്ക് വളരെ സന്തോഷമാണ്. ആലപ്പുഴയുടെ സൗന്ദര്യം എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന ചെറുവള്ളങ്ങളും ബോട്ടുകളും ചിക്കാര വള്ളങ്ങളൊക്കെയാണ്. ഇപ്പോൾ വരുന്ന യാത്രക്കാരുടെ എല്ലാം ടെമ്പറേച്ചർ കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഉള്ളിലോട്ട് കയറ്റുന്നത്. ഇപ്പോൾ ഒരുപാട് ഫാമിലീസ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. എല്ലാവരുടെയും ടെമ്പറേച്ചറൊക്കെ നോക്കി ഓക്കെ ആണെങ്കിൽ മാത്രമേ അകത്തോട്ട് കയറ്റുള്ളൂ. യാത്ര പുറപ്പെടാൻ പോട്ടോ. കെട്ടും കാര്യങ്ങളൊക്കെ കഴിച്ചു. പിന്നെ നമുക്ക് ബോട്ടിലേക്ക് കയറാം. ഓക്കെ, ബോട്ടിൽ കയറി. പാതിരാമണൽ യാത്രയ്ക്കായി എത്തിച്ചേർത്തിരിക്കുന്ന നിങ്ങളെ ഓരോരുത്തരെയും സംസ്ഥാന ജലഗതാഗത വകുപ്പിന് വേണ്ടി ഹാർദവമായി സ്വാഗതം ചെയ്യും. ആലപ്പുഴ പട്ടണത്തിന്റെ ഹൃദയഭാഗത്തു നിന്നും നമ്മൾ യാത്ര ആരംഭിക്കുകയാണ്. ആലപ്പുഴയിലെ നമ്മൾ സഞ്ചരിക്കുന്ന ഈ കനാലുകൾ വാണിജ്യ കനാലുകൾ എന്നാണ് അറിയപ്പെടുന്നത്. ആലപ്പുഴ പട്ടണം രൂപകൽപ്പന ചെയ്തത് രാജ കേശവദാസനാണ്. നമ്മുടെ യാത്ര ചരിത്ര പ്രസിദ്ധമായ പുന്നമട കായലിലൂടെ ശാന്തസുന്ദരമായി ഒഴുകുന്ന വേമ്പനാട്ട് കായലിലെ ദേശീയപാത 3 സഞ്ചരിച്ച് വേമ്പനാട്ട് കായലിൽ സ്ഥിതി ചെയ്യുന്ന ജൈവ വൈവിധ്യ ദ്വീപായ പാതിരാമണലിൽ എത്തിച്ചേരുന്നു. പാതിരാമണലിൽ നിന്നും കോട്ടയം ജില്ലയുടെ പടിഞ്ഞാറൻ തീരമായ കുമരകത്തെത്തുകയും കുമരകം വഴി കുട്ടനാട്ടിൽ പ്രവേശിക്കുകയും ചെയ്യുന്നു. പ്രസിദ്ധമായ റാണി ചിത്തിര മാർത്താണ്ഡം കായലുകളിലൂടെ സഞ്ചരിച്ച് പമ്പ മണിമല അച്ചൻകോവിൽ ആറുകളുടെ കൈവഴികളിലൂടെ സഞ്ചരിച്ച് നമ്മൾ തിരികെ 4 മണിയാകുമ്പോൾ ആലപ്പുഴയിൽ എത്തിച്ചേരുന്നു. പോകുന്ന ബോട്ടാണ്. അതായത് പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റമാണ്. അതായത് നമ്മുടെ KSRTC ബസ്സൊക്കെ നമ്മുടെ ഓരോ സ്ഥലങ്ങളിലേക്ക് പോലെ എന്ന് പറഞ്ഞ പോലെ ആലപ്പുഴയിൽ മൊത്തം ബോട്ടിംഗ് ആണ്. ഇതുപോലെ കേരള ജലഗതാഗത വകുപ്പിൻ്റെയാണ് ബോട്ട് മൊത്തം വരുന്നത്. പക്ഷേ ഈ ബോട്ട് മാത്രം വരുന്നത് ടൂറിസ്റ്റിന് വേണ്ടിയിട്ടുള്ള ബോട്ടാണ്. കുടുംബശ്രീക്കാരുടെ ഫുഡ് ഇതിനകത്തേക്ക് സപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് കയറ്റുന്നതാണ്. നമ്മൾ പോകുന്ന വഴിക്ക് നിർത്തി അവർ ഫുഡെല്ലാം ലോഡ് ചെയ്യും. കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ പുന്നമട കായലാണ്. അതുപോലെ തന്നെ നമ്മൾ ഈ നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്ന ട്രാക്കാണ് കാണുന്നത്. ഇവിടുന്ന് തുടങ്ങി ഇങ്ങനെ അത് ചെന്ന് 1.5 കിലോമീറ്ററോളം ദൂരം വരുന്ന ട്രാക്കാണത്. അപ്പോൾ നമ്മൾ അതൊക്കെ കണ്ടുകൊണ്ടാണ് നമ്മുടെ ഈ ബോട്ടിംഗ് ഇപ്പോൾ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. സൈഡിലെല്ലാം ചേട്ടന്മാർ ഇത് മീൻ പിടിക്കുകയും അതുപോലെ തന്നെ സൈഡ് കെട്ടുമൊക്കെ കാണാം ഒരു വശത്തൊക്കെ ആയിട്ട്. അങ്ങനെ ഒരുപാടേറെ കാഴ്ചകൾ കണ്ടിട്ടാണ് നമ്മളിപ്പോൾ ഈ ബോട്ടിംഗ് മുന്നോട്ട് പോകുന്നത്. ബോട്ടെല്ലാം നല്ല ഫുള്ളായിട്ടാണ്. അതായത് ഒത്തിരി ആളുകളുണ്ട്. അതുപോലെ കുടുംബശ്രീക്കാർ ഇതേ ഫുഡ് കേൾക്കാനുള്ള കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നു. പുറകിലത്തെ ഡെക്കിൽ നിന്നിട്ട് കാഴ്ചകൾ കാണുന്നുണ്ട്. കാരണം ഇവിടെ നിന്ന് കാണുമ്പോൾ മൊത്തം ഓവറോൾ ഒരു ഫുൾ വ്യൂ നമുക്ക് കിട്ടും. നമ്മുടെ കൂടെ ബോട്ടിലുള്ള കുറച്ച് ബ്രോസ് ആണ്, നമുക്ക് പരിചയപ്പെടാം. പേരെന്ന് പറഞ്ഞു അസീസ്. എവിടെ വീട്? ഒറ്റപ്പാലം. ഒറ്റപ്പാലം. ഷാഫി ഒറ്റപ്പാലം. ഇതിൻ്റെ ഇടയിലുണ്ടോ? ഞാൻ ഫൈസൽ ഒറ്റപ്പാലം. അപ്പൊ ഞങ്ങൾ ഒരുമിച്ചാണ് ഇന്ന് ഈ ഒരു ബോട്ടിൽ പോകുന്നത്. അപ്പൊ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് കാണാനുള്ളത്. ഇപ്പം ബോട്ടിങ് തുടങ്ങിയിട്ടുള്ളൂ, ഏകദേശം ഒരു മണിക്കൂറോ ആയില്ലേ ബോട്ട് തുടങ്ങിയിട്ട്. ഇത് കണ്ടോ, ഇന്ത്യൻ ഓയിലിൻ്റെ പമ്പ് കണ്ടോ. അതായത് ബോട്ടുകൾക്കൊക്കെ പെട്രോൾ അടിക്കുക അല്ല ഡീസൽ അടിക്കാൻ വേണ്ടി പാകത്തിന് ഇങ്ങോട്ടേക്ക് അതിൻ്റെ ഒരു സംഭവം കൊടുത്തിട്ടുണ്ടോ. പൊളി പൊളി. കായിയുടെ ഇതാണ്, ഒരുപാട് കായിക താരങ്ങളെ വളർത്താൻ വേണ്ടി ഗവൺമെൻറ് നടത്തുന്ന പരിപാടിയാണ് സായി സായി കേന്ദ്രം എന്നാണ് അറിയപ്പെടുന്നത്. നോക്കി അവിടെ കണ്ട ഒരുപാട് അതിൻ്റെ ഏരിയ ആണ് കാണുന്നത്. അവിടെ ബോർഡ് കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ബോട്ടിൽ കൃത്യമായിട്ട് എല്ലാത്തിനും വിവരണങ്ങൾ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം പരിചയപ്പെട്ട ആ കൂട്ടത്തിലുള്ള ഇതേ രണ്ട് ചങ്ക് ബ്രോസ് ആണ്. പേര് പറഞ്ഞു ഒറ്റപ്പാലം. അൻവർ ഒറ്റപ്പാലം. അപ്പോൾ ഇവരൊരു ഗ്രൂപ്പായിട്ടാണ് വന്നേനെ. എത്ര പേരെ നിങ്ങൾ വന്നേക്കണേ? 18 ആൾക്കാരാണ് അവർ ഈ ഗ്രൂപ്പിൽ. നമ്മളിപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് വേമ്പനാട്ട് കായലിലൂടെയാണ്. വേമ്പനാട്ട് കായൽ ഇവിടെയാണ് ആരംഭിക്കുന്നത്. ഈ ബോയകൾ 205 കിലോമീറ്റർ ദൈർഘ്യമുള്ള കൊല്ലത്ത് നിന്നും തൃശ്ശൂരിലെ കോട്ടപ്പുറത്തേക്കുള്ള ദേശീയ ജലപാതയുടെ അടയാളങ്ങളാണ്. ഈ ദേശീയ ജലപാതയിലൂടെ സഞ്ചരിച്ച് നാം പാതിരാമണലിൽ എത്തിച്ചേരും. വേമ്പനാട് കായൽ പ്രസിദ്ധമാകുന്നത് ഇത് ലോകത്തെ ശുദ്ധജല തടാകങ്ങളിൽ സംരക്ഷിക്കപ്പെടേണ്ടവയുടെ ലിസ്റ്റിൽ പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. റാംസർ സൈറ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള വേമ്പനാട് കായൽ ഇന്ത്യയിലെ പ്രസിദ്ധമായ കായൽ മാത്രമല്ല ലോകോത്തര പ്രസിദ്ധവുമായത് റാംസർ സൈറ്റിൽ ഉൾപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. അതെ, ഇതാണ് നമ്മൾ ടിക്കറ്റ്. 400 രൂപ ടിക്കറ്റ് നമ്മൾ എടുത്തേക്കുന്നത്. ഇതിൻ്റെ ബോട്ടിൽ കയറിയിട്ടാട്ടോ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നത്. നമ്മൾ വിളിച്ച് ബുക്ക് ചെയ്യണം, പക്ഷേ ടിക്കറ്റും ക്യാഷും മേടിക്കുന്നത് ബോട്ടിൽ കയറി കഴിഞ്ഞിട്ടാണ്. 400 രൂപ കൊടുത്ത് നമ്മൾ ടിക്കറ്റ് എടുത്തോട്ടോ. അപ്പോൾ നമ്മൾ പോകുന്ന വഴിക്ക് മൊത്തം ഇതുപോലെ മീൻ പിടിക്കുന്ന കുറേ വല വീശി മീൻ പിടിക്കുന്ന ഒരുപാട് ആൾക്കാരെ കണ്ടിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് പാതിരാമണൽ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇത് കാണുന്നതാണ് പാതിരാമണൽ ഐലൻഡ്. അതിലേക്ക് ഇങ്ങനെ അടുത്തുകൊണ്ടിരിക്കുകയാണ്. ബോട്ട് നമുക്ക് ഫുള്ളായിട്ട് കാണാൻ പറ്റുന്നതൊക്കെ നടുക്കായലിക്കൂടെയാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, പൊളി വ്യൂ അല്ലേ. വൈകുന്നേരം ആവട്ടെ, അന്നേരം കുറച്ചുകൂടെ അടിപൊളി വ്യൂ. ഇപ്പോൾ നമ്മൾ കാണുന്നത് പാതിരാമണൽ ദ്വീപാണ്. ആ പാതിരാമണൽ ദ്വീപിനോട് നമ്മൾ അടുക്കുന്ന കാഴ്ചയാണ്. ഇതിനെപ്പറ്റി ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. അപ്പോൾ നമുക്ക് അവിടെ ഇറങ്ങിയിട്ട് നമുക്ക് കൂടുതൽ വിശേഷങ്ങൾ പറയാം. ഇപ്പോൾ പാതിരാമണൽ ജെട്ടിയിലൂടെ ബോട്ട് അടുപ്പിച്ചു. കയറ് കെട്ടി വലിച്ച് ബോട്ട് ടൈറ്റ് ചെയ്ത് അടുപ്പിക്കുന്ന കാഴ്ചയാണ്. ഇതൊക്കെ എനിക്കൊരു പുതുമയുള്ള കാഴ്ച കേട്ടോ, ഞാനിതൊന്നും കണ്ടിട്ടില്ല. അപ്പോൾ നമ്മളിത് പാതിരാമണലിലേക്ക് ഇറങ്ങി കേട്ടോ. പാതിരാമണലിലേക്ക് ഇറങ്ങി ഇവിടെ എൻട്രി ഫീ ഒരാൾ 10 രൂപ. 10 രൂപയുടെ എൻട്രിയാണ് എടുക്കേണ്ടത്. പാതിരാമണൽ വിനോദസഞ്ചാര കേന്ദ്രം. ഇപ്പോൾ പാസ് 10 രൂപയുടെ പാസ് നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് കാണാം ഇവിടുത്തെ കാഴ്ചകളൊക്കെ. ഇവിടെ കുറച്ച് കാര്യങ്ങളുണ്ട്. മുഹമ്മ ഗ്രാമപഞ്ചായത്ത് പരിസ്ഥിതി സംരക്ഷിത വിനോദസഞ്ചാര കേന്ദ്രം, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ പാതിരാമണൽ ഇറങ്ങിയിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് പണ്ട് ഒരു 10-20 കുടുംബക്കാർ താമസിച്ചുകൊണ്ടിരുന്ന ഒരു ഐലൻഡാണ്. പിന്നീട് കുമരകം ബേർഡ് സാഞ്ചുറിയിൽ ഇവിടെ ഒരുപാട് പക്ഷികളൊക്കെ വരുന്നതുകൊണ്ട് ഈ പക്ഷികളുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് ഇവിടെ ഉണ്ടായിരുന്ന ആളുകളെ ഫുള്ള് കുടിയൊഴിപ്പിച്ച് വേറൊരു സ്ഥലത്തോട്ട് ഗവൺമെൻറ് പാർപ്പിച്ചു. എന്ത് കുടുംബം അതെ, ഞങ്ങളിത് ഇവിടെ ഒരു ഉടുമ്പിനെ കണ്ടു കേട്ടോ. പക്ഷെ അത് ആ പുല്ലിൻ്റെ ഇടയിലേക്ക് പോയി. അതെ, ഇവിടെ കാണാം ഉടുമ്പാണ്. നമ്മളെ കാണണം ഉടുമ്പിനെ കാണണം. ഇവിടെ ഞങ്ങൾ ഉടുമ്പിനെ കണ്ടു. അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഞങ്ങൾ ഉടുമ്പിനെ കണ്ടു കേട്ടോ. അപ്പോൾ അവിടെ കാണാൻ പാടുള്ള പുല്ലിൻ്റെ ഇടയ്ക്കാണ്. അപ്പോൾ ഇങ്ങനെ നിരവധിയായിട്ടുള്ള കാഴ്ചകളാണ്. കണ്ടിന്യൂസ് വേമ്പനാട്ട് കായലിലൂടെ നമ്മളിങ്ങനെ ബോട്ടിൽ പോന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ആദ്യത്തെ സ്റ്റോപ്പാണ് നമ്മുടെ ഈ കാണുന്ന പാതിരാമണൽ ഐലൻഡ്. ഒരു രക്ഷയില്ല കേട്ടോ, നോക്കി ഒരു കിടിലൻ ഫോറസ്റ്റിൻ്റെ ഉള്ളിൽ കൂടെ തന്നെ പോകുന്ന സെറ്റപ്പാണ്. ഫോറസ്റ്റ് തന്നെയാണ്, പക്ഷെ ആ ഒരു എന്താ പറയുക, ഒരു പള്ളിപ്പടർപ്പൊക്കെ ആയിട്ട് ഒരു ചെറിയ ആമസോൺ ഫീൽ ഉണ്ട് കേട്ടോ. തള്ളിയതല്ല, ശരിക്കും നോക്കി അതുപോലെ തോന്നുന്നുണ്ട് കേട്ടോ. ആ നോക്കി മരങ്ങളൊക്കെ ഒരു പ്രത്യേകതരം മരങ്ങൾ, സാധാരണ കാടുകളിൽ കാണാത്ത ഒരു തരം മരങ്ങളാട്ടോ. ജൂറാസിക് പാർക്ക് സിനിമയൊക്കെ ഉണ്ട്, ഞാൻ സീസ് മരങ്ങളൊക്കെ ഇട്ടിട്ട് നോക്ക്. തള്ളിയതല്ലേ തള്ളല്ല കേട്ടോ. നല്ല കിഡിലൻ ഒരു വല്ലാത്തൊരു ഫീലാട്ടോ. പാതിരാമണലിൻ്റെ ഉള്ളിലുള്ള കാഴ്ച എന്ന് വെച്ചാൽ ഫുള്ള് കണ്ടൽക്കാടുകളും അതുപോലെ തന്നെ ചതുപ്പുകളും, പിന്നെ ഒരു നടവഴി മാത്രമേ ഉള്ളൂ. ഇത് സഞ്ചാരികൾക്ക് പോകാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടേക്കുന്ന നടവഴിയാണ് തോന്നുന്നു. നേരത്തെ ആളുകൾ സഞ്ചരിച്ചുകൊണ്ടിരുന്നതായിരിക്കണം, ഇപ്പം സഞ്ചാരികൾ മാത്രമാണ് ഇതിലൂടെ വരുന്നുള്ളൂ. വേറെ ആൾ താമസമൊന്നുമില്ല ഈ ഐലൻഡിൽ. ഇവിടെ ഒരു ഗുരുമന്ദിരം കാണാം. ഗുരുമന്ദിരത്തിൽ നോക്കി ഗുരുദേവൻ്റെ കുറേ കോഴ്സ് കാര്യങ്ങളെല്ലാം ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഈ ഒരു ഗുരുമന്ദിരം മാത്രമേ ഉള്ളൂ കേട്ടോ ഇപ്പോൾ ഇവിടെ. കണിച്ചുകുളങ്ങര യൂണിയൻ്റെ കീഴിലുണ്ടായിരുന്ന ഗുരുമന്ദിരമാണ്. പാതിരാമണലിൽ ഒഴിപ്പിക്കപ്പെട്ടപ്പം ഇത് മാത്രം ഇവിടെ ബാക്കി എവിടെ ഉണ്ടായിരുന്ന വീട്ടുകാരെല്ലാം പോയി, പക്ഷേ ഈ ഒരു ഗുരുമന്ദിരം ഇവിടെ ഇപ്പോൾ ഉണ്ട്. അങ്ങനെ നമ്മൾ ഐലൻഡിൻ്റെ അങ്ങേയറ്റത്തേക്ക് വന്നു. നമ്മൾ ഒരറ്റത്തു നിന്ന് തുടങ്ങി, അതിനുശേഷം അതിൻ്റെ ഓപ്പോസിറ്റ് വശത്തുള്ള ആ ഒരു അറ്റത്തേക്ക് വന്നു. ആ അറ്റത്താണ് ഈ പറഞ്ഞ ആ ഗുരുമന്ദിരവും കാര്യങ്ങളെല്ലാം വരുന്നത്. ഒരു കിഡിലൻ എക്സ്പീരിയൻസ് ആണ് പാതിരാമണൽ ഐലൻഡ്. കേട്ടിട്ടുള്ളൂ, ആദ്യമായിട്ടാണ് പാതിരാമണൽ ഐലൻഡിലോട്ട് വരുന്നത്. അപ്പോൾ ഞങ്ങളിത് ഏതായാലും ആ ഒരു ഐലൻഡിൻ്റെ ഒരു സൈഡിൽ നിന്നും ഇങ്ങേ സൈഡിലെത്തി. അതേ നമ്മൾ പാതിരാമണൽ ഐലൻഡിലെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് നമ്മൾ മെല്ലെ തിരിച്ച് ബോട്ടിലേക്ക് പോവാണ്. ഒരു കിഡിലൻ സ്ഥലം എന്ന് പറഞ്ഞാൽ കിഡിലൻ സ്ഥലം കേട്ടോ. കാരണം നല്ല പക്ക ഫോറസ്റ്റിൻ്റെ ഒരു ആംബിയൻസ്, പക്ഷേ ഡേഞ്ചറൊന്നുമല്ല, അങ്ങനെ മൃഗങ്ങളോ സംഭവങ്ങളൊന്നും ഇല്ലാത്ത നല്ല പച്ചപ്പ് കയറുന്ന ഒരു തുരുത്ത്. അതാണ് ശരിക്കും പാതിരാമണൽ ഐലൻഡ്. പക്ഷേ ഇവിടെ ഉടുമ്പ് അങ്ങനെയുള്ള ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ കാണാൻ പറ്റും കേട്ടോ. ഞങ്ങൾ നോക്കിയപ്പോൾ കണ്ടായിരുന്നു. അപ്പോൾ ഇനി എന്താണെങ്കിലും നമുക്ക് ബോട്ടിലേക്ക് പോവാം. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. ഈ ഒരു ബോട്ടിങ്ങിൻ്റെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഈ പാതിരാമണൽ ഐലൻഡ് തന്നെയാണ്. അപ്പോൾ ഇത് നമ്മളിങ്ങോട്ട് വന്ന ഒരു ഇടവഴി കൂടെ കയറി വന്നപ്പോൾ നോക്കിയാൽ വെള്ളത്തിൽ പാഴി പിടിച്ചിരുന്നത് കേട്ടോ. വെള്ളത്തിലും പച്ചപ്പ്, ചുറ്റുപാടും ഫുള്ള് പച്ചപ്പായതുകൊണ്ട് കാണാൻ കിടിലൻ ഒരു ആംബിയൻസ് കേട്ടോ. പക്ഷേ എല്ലാവരും ചാടിപ്പോയി കഴിഞ്ഞാൽ മുങ്ങിപ്പോവും, പക്ഷെ നല്ലൊരു രസമുണ്ട്. പച്ചപ്പിൻ്റെ ഉള്ളിലേക്ക് കയറി പോകുന്നൊരു ഫീലാണ്. അത്രയും തണുത്ത ഒരു ആംബിയൻസാണ്, ശരിക്കും കിടിലനാണ്. കിടിലൻ എന്ന് പറഞ്ഞാൽ ഒരു വാക്കുകൾ കൊണ്ട് പറഞ്ഞ് അറിയിക്കാൻ പറ്റില്ല. ശരിക്കും നിങ്ങളിത് ഇവിടെ വന്ന് എക്സ്പീരിയൻസ് ചെയ്താൽ മാത്രമാണ് ഈ ഒരു പാതിരാമണലിൻ്റെ ഭംഗിയും ഇവിടുത്തെ വിശേഷങ്ങളും ഒരു കാരണവശാലും പറഞ്ഞാൽ തീരില്ല. ഒരു പ്രകൃതിയുടെ ഒരു തുരുത്താണ്, പ്രകൃതിയുടെ അനുഗ്രഹിച്ചൊരു തുരുത്താണ് പാതിരാമണൽ. ഇപ്പോൾ നമ്മുടെ കുടുംബശ്രീയുടെ ചേച്ചിമാർ ഫുഡ് കൊടുത്തു തുടങ്ങി. അത് നല്ല വിഭവ സമൃദ്ധമായിട്ടുള്ള സദ്യയാണ്. മീൻ വറുത്തത്, കറികൾ എല്ലാം കൂട്ടി നല്ല അടിപൊളി ഒരു ഊണാണ്. അപ്പോൾ എന്താണെങ്കിലും ഇത് കഴിച്ചിട്ട് അപ്പോൾ ഇനി ഊണ് കഴിച്ചിട്ട് ബാക്കി വിശേഷങ്ങൾ പറയാം. അപ്പോൾ അങ്ങനെ പാതിരാമണലിൻ്റെ തീരത്തോട് വിട പറയുകയാണ്. ഞങ്ങൾ ഫുഡ് കഴിച്ചു, നല്ല ഫുഡായിരുന്നു, നല്ല അടിപൊളി ഒരു ഊണായിരുന്നു. പാതിരാമണലിൻ്റെ തീരത്തുനിന്ന് ഞങ്ങൾ ഇതേ പയ്യെ ടാറ്റ പറഞ്ഞു പോകാം കേട്ടോ. അടുത്ത സ്ഥലങ്ങൾ കാണാനായിട്ട് പോകാം. ഇതാണ് പാതിരാമണൽ, ഒരു രക്ഷയില്ലാത്ത ഒരു സ്ഥലം കേട്ടോ. നമ്മളിപ്പോൾ പോകുന്ന കുമരകത്തിൻ്റെ തീരങ്ങളിലൂടെ കേട്ടോ. കാണുന്നതെല്ലാം കുമരകമാണ്. റിസോർട്ടുകൾ കാര്യങ്ങളെല്ലാമാണ് ആ കാണുന്നത്. അതോടെയാണ് കുമരകത്തിൻ്റെ പ്രസക്തി നമ്മുടെ രാജ്യത്തിനകത്തും പുറത്തും വളരെയധികം ശ്രദ്ധിക്കപ്പെട്ടത്. ഇന്ന് ഇന്ത്യയിൽ സാധാരണ ജനങ്ങൾ കണ്ടിരിക്കേണ്ട, ടൂറിസ്റ്റുകൾ സഞ്ചരിച്ചിരിക്കേണ്ട 15 ഇടങ്ങളുടെ പട്ടികയിൽ കുമരകവും സ്ഥാനം പിടിച്ചിട്ടുണ്ട്. ഫുള്ള് ഈ കായലിൻ്റെ ഈ ബോട്ട് പോകുന്ന ഈ ഒരു സെറ്റപ്പ് തന്നെയാണ് കേട്ടോ. അതുകൊണ്ട് അത് ഞാൻ ഒത്തിരി എടുത്തിട്ടില്ല, കാരണം കണ്ടിന്യൂസ് ആയിട്ട് കാണുമ്പോൾ നിങ്ങൾക്ക് തന്നെ ബോറടിക്കും. പിന്നെ അതുപോലെ തന്നെ വരുന്നവർ എ സി എടുക്കാൻ ശ്രമിക്കുക. വീഡിയോ എടുക്കാനുള്ളതുകൊണ്ടാണ് ഞാൻ നോൺ എ സി എടുത്തത്, കാരണം വീഡിയോ എടുക്കണമെങ്കിൽ ഇതുപോലെ പുറത്തോട്ട് തലയൊക്കെ ഇട്ട് നമുക്ക് വീഡിയോ എടുക്കാം. എ സി ആണെങ്കിൽ സുഖമായിട്ടിരുന്ന ചൂടൊന്നുമില്ല. പക്ഷേ ഇപ്പോൾ നല്ല ചൂടുള്ള ഒരു സമയമായതുകൊണ്ട് നമുക്ക് എ സിയുടെ ആവശ്യം അത്യാവശ്യമായിട്ട് വരും. ഇപ്പോൾ ഇതുകൊണ്ട് ഭയങ്കര ചൂടാണ്, നമ്മളൊക്കെ സഹിച്ചിരിക്കുന്ന ഒരു അവസ്ഥയാട്ടോ. അപ്പോൾ ഇത് നമുക്ക് ഫുഡ് സപ്ലൈ ചെയ്ത ചേട്ടനാ. ചേട്ടൻ്റെ പേരെന്ന് പറയുന്നത്? എൻ്റെ വീട് ആലപ്പുഴ ഫിനിഷിംഗ് പോയിന്റ് അടുത്ത് തന്നെയാണ്. ആലപ്പുഴ തന്നെ വീട്. ഓക്കെ, അടിപൊളി ഫുഡായിരുന്നു. അത് ഞാൻ എടുത്ത് പറയാൻ, നിങ്ങൾ മൂന്നുപേർ ഒരുമിച്ച് കാണാൻ വേണ്ടി ഇരുന്നല്ലേ. ഓക്കെ, ഫുഡ് അടിപൊളിയായിരുന്നു. ഒരു കാഴ്ച രണ്ടു മൂന്ന് തവണ കണ്ടു. ഇതുപോലെ ഈ കായലിലോട്ട് കുറേ വെള്ളം പമ്പ് ചെയ്യുന്നുണ്ട്. അതെന്താണെന്ന് അറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്ത് പറഞ്ഞു തരാം, അറിയില്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ അതായത് നമ്മളിതേ ഒരു ഹൗസ് ബോട്ടിൻ്റെ അടുത്തോട്ടേക്ക് എത്തി. ഒരുപാട് ഹൗസ് ബോട്ടുകൾ അവിടെ നേരെ കാണുന്നുണ്ട്. അങ്ങനെ അതേ നമ്മൾ ആ ദൂരെ വെച്ച് കണ്ട ഹൗസ് ബോട്ട് തൊട്ടടുത്തായി. കാഴ്ച ഇപ്പോഴാണ് വന്നത്. സൂപ്പർ വ്യൂ. ഇത്ര നേരം കുറച്ച് അടുപ്പിച്ചായിരുന്നു വന്നത്, ഇപ്പോഴത്തെ ബോട്ട് കുറച്ച് അകന്നകന്ന് പോയി. പക്ഷെ നല്ല പച്ചപ്പ് നിറഞ്ഞ കാഴ്ച കാണാൻ പറ്റും കേട്ടോ. കുറച്ചുകൂടെ അപ്പുറ സൈഡിലോട്ട് ചേർന്ന് പോവുകയാണെങ്കിൽ സൂപ്പറായിട്ടാണ് നെൽപ്പാടത്തിൻ്റെ ഫുൾ വ്യൂ നമുക്ക് കിട്ടിയത്. ഹൗസ് ബോട്ടുകൾ ഒരു ഇഷ്ടം പോലെ. മൂന്നാം സ്ഥാനമുള്ള പമ്പാ നദി. ഈ പമ്പാ നദിയിലൂടെ ഒഴുകി വരുന്ന ശുദ്ധമായ ജലമാണ് നമ്മളുടെ കൃഷിക്കും കന്നുകാലി വളർത്തലിനും മറ്റുമായി ഉപയോഗിച്ചു വരുന്നത്. ഈ നദിയിലൂടെയുള്ള ഒഴുക്കാണ് വേമ്പനാട്ട് കായലിലെ മാലിന്യങ്ങളെയും എല്ലാം അങ്ങ് വൈക്കം കായലിലൂടെ അറബിക്കടലിൽ എത്തിക്കുന്നത്. പമ്പാ നദിയിലൂടെയുള്ള യാത്ര നിങ്ങൾക്ക് സുഖകരമായ ഒരു അനുഭവമായി. ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് പമ്പാ നദി വേമ്പനാട്ട് കായൽ വന്നു ചേരുന്ന ആ സ്ഥലത്തൂടെയാണ്. ഇടുക്കിയിലെ പീരുമേട്ടിൽ നിന്നാണ് പമ്പാ നദിയുടെ ഉത്ഭവം. അപ്പോൾ ആ ഒരു സ്ഥലത്തൂടെയാണ് പോകുന്നത്. അങ്ങനെ നമ്മൾ ജനവാസ മേഖലയിലേക്ക് കടന്നു കേട്ടോ. ഈ ഒരു പമ്പാ നദി വേമ്പനാട്ട് കായലുമായിട്ട് ചേരുന്ന ആ ഒരു ഏരിയയിൽ ഫുള്ള് ജനവാസ മേഖലയാണ്. അതോടൊപ്പം അതിൻ്റെ അപ്പുറം ഇഷ്ടംപോലെ കൃഷിഭൂമികൾ, നെൽകൃഷിയും ചെയ്യുന്ന കാണാം. അപ്പോൾ ആ ഒരു ഓപ്പോസിറ്റ് സൈഡിൽ കൂടെയൊക്കെ കുഞ്ഞു കുട്ടികളും ഒക്കെ ആയിട്ട് നടന്നു പോകുന്ന ഒരു ചേട്ടനെയൊക്കെ കാണാം. കൊള്ളാം, പൊളി പൊളി. ആ കാണുന്നത് റമദ ഹോട്ടലാണ്, ആലപ്പുഴയിലുള്ള ഏക 5 സ്റ്റാർ ഹോട്ടലാണ് റമദ. റമദ കൊച്ചിയിലൊക്കെ ഉണ്ട്. ആലപ്പുഴയിലെ 5 സ്റ്റാർ വരുന്ന റമദയാണ്. കറക്റ്റ് നെഹ്റു ട്രോഫിയുടെ ഫിനിഷിംഗ് പോയിന്റിലേക്ക് നമ്മൾ എത്തി. ഈ കാണുന്നതാണ് ഫിനിഷിംഗ് പോയിന്റ്. അവിടെ നിന്ന് ബോട്ടിംഗ് എങ്ങനെയുണ്ടായിരുന്നു? ഇഷ്ടപ്പെട്ടോ? എങ്ങനെയുണ്ടായിരുന്നു? എങ്ങനെയുണ്ടായിരുന്നു? ഇക്ക എങ്ങനെയുണ്ടായിരുന്നു? മാവേ ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടോ? അടിപൊളിയായിരുന്നോ? മാവേ ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടോ? ബോട്ടിങ് ഇഷ്ടപ്പെട്ടോ? എങ്ങനെയുണ്ടായിരുന്നു ഇക്ക? അടിപൊളിയല്ലേ? എങ്ങനെയുണ്ടായിരുന്നു? അടിപൊളിയല്ലേ? എന്താണ് ഒരു അഭിപ്രായം? വളരെ നല്ല അനുഭവം തന്നെയായിരുന്നു. ഒരുപാട് ജനങ്ങൾ ഇവിടെ വന്ന് കണ്ട് ആസ്വദിക്കേണ്ടിയിരുന്നു. ശരിക്കും ഇവിടുത്തെ ചരിത്രങ്ങളും കാര്യങ്ങളൊക്കെ പഠിക്കേണ്ടത് തന്നെയാണ്. ഒരു നല്ല അനുഭവമായിട്ട് ഞങ്ങൾ കാണും. എങ്ങനെയുണ്ടായിരുന്നു? നല്ലതായിരുന്നു, നല്ല അഭിപ്രായമല്ലേ അല്ലേ? എങ്ങനെയുണ്ടായിരുന്നു അപ്പച്ചാ? എങ്ങനെയുണ്ടായിരുന്നു ബോട്ടിങ്? നല്ലതല്ലായിരുന്നോ? അതായത് വീട് കോതമംഗലം, കോതമംഗലം കോലഞ്ചേരി കടമറ്റം. ആ അടിപൊളി. അപ്പൊ ഏകദേശം അടുത്ത ശരിയാണ്. നല്ലതല്ലേ? നല്ല നല്ല യാത്രയായിരുന്നു. എല്ലാം കണ്ട് എൻജോയ് ചെയ്തു. കൊള്ളാം. അങ്ങനെ നമ്മൾ ആലപ്പുഴ KSRTC സ്റ്റാൻഡിലോട്ട് വന്നു. ഇനിയിപ്പോൾ നമുക്ക് നേരെ കോതമംഗലം വണ്ടി പിടിക്കണം. അടുത്ത വണ്ടിക്ക് തന്നെ കയറി വിട്ടേക്കാം. ഇനി ഒറ്റ വണ്ടി കിട്ടുമെന്ന് അറിയില്ല, മാക്സിമം ശ്രമിക്കാം. എന്നിട്ട് ഏതായാലും ഭയങ്കര നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു, കിടിലായിരുന്നു. ഇനിയിപ്പോൾ എന്താ പറയുക, പറയാൻ വാക്കുകളില്ല, അത്ര അടിപൊളിയാണ്. ആനകൾ നിരന്ന് കിടക്കുന്ന ആലപ്പുഴ സ്റ്റാൻഡിൽ അപ്പോൾ എല്ലാവർക്കും നല്ല അഭിപ്രായമാണ്. അപ്പോൾ ഞങ്ങൾ ബോട്ടിങ് വന്നിട്ട് ആദ്യം KSRTC സ്റ്റാൻഡിൻ്റെ അടുത്തുള്ള ജെട്ടിയിൽ വണ്ടി ഡീസൽ അടിക്കാൻ വേണ്ടി നിർത്തുന്ന സ്ഥലത്ത് ആദ്യത്തെ സ്റ്റോപ്പ് അവിടെ ഇറങ്ങുവാണ്. നമ്മൾ കയറിയ ആ ഒരു സ്റ്റോപ്പിലേക്ക് പോകുന്നില്ല. ഇവിടുന്ന് KSRTC സ്റ്റാൻഡിലേക്ക് എളുപ്പത്തിൽ എത്താൻ കഴിയുമെന്ന് പറഞ്ഞതുകൊണ്ട് ഇവിടെ അങ്ങ് ഇറങ്ങുവാണ്. അപ്പോൾ എന്താണെങ്കിലും കിട്ടിലൊരു ബോട്ടിംഗ് ആണ്. അപ്പോൾ എന്താണെങ്കിലും നിങ്ങൾ തീർച്ചയായിട്ടും ഇത് വന്ന് എക്സ്പീരിയൻസ് ചെയ്യുക. അതുപോലെ തന്നെ ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്ന പ്രതീക്ഷയോടുകൂടി ഗുഡ് ബൈ.